2003-ലാണ് ഇന്ത്യൻ വംശജ കൽപ്പന ചാവളയടക്കമുള്ള ബഹിരാകാശ യാത്രികരെയും വഹിച്ച യാത്ര തിരിച്ച അമേരിക്കയുടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ ലാൻഡിംഗിനിടെ പൊട്ടിത്തെറിച്ചത്. നാസയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു കൊളംബിയ. ബഹിരാകാശ യാത്രികരെ കൂടാതെ വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായി പുഴുക്കൾ, തേനീച്ച, ഉറുമ്പ്, ജാപ്പനീസ് റൈസ് ഫിഷ് എന്നിവയും കൊളംബിയ പേടകത്തിൽ ഉണ്ടായിരുന്നു. കൊളംബിയ ചിന്നിച്ചിതറിയപ്പോ ബഹിരാകാശ യാത്രികർക്കൊപ്പം ഈ ജീവികൾക്കും ജീവൻ നഷ്ടമായി. എന്നാൽ ഇതിനിടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വിഭാഗം ജീവികളുണ്ട്. സിനോറ ബയഡറ്റിസ് എലഗൻസ് എന്ന ഇനം വിരകളായിരുന്നു അത്. റൗണ്ട് വേം എന്നും ഇവ അറിയപ്പെടുന്നു. അലൂമിനിയം ടിന്നിന്റെ ഉള്ളിലായിരുന്നു ഇവ. അമേരിക്കയുടെ പല ഭാഗത്തായി തകർന്നു വീണ കൊളംബിയയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ വിരകളെ സൂക്ഷിച്ചിരുന്ന ടിന്നുകൾ കണ്ടെത്തിയത്. ബഹിരാകാശത്തെ അന്തരീക്ഷം വിരകളുണ്ടാക്കിയ മാറ്റങ്ങൾ പഠിക്കാൻ ശാസ്ത്രലോകത്തിന് ഇതോടെ സാധിച്ചു. ടെക്സസിൽ നിന്നാണ് വിരകളടങ്ങിയ അലൂമിനിയം ടിന്നുകൾ ലഭിച്ചത്. ടിന്നിലെ വിരകൾക്ക് ജീവനുണ്ടെന്ന് ആദ്യം ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. ആഴ്ചകൾക്കു ശേഷം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നടത്തിയ പരിശോധനയിൽ ടിന്നുകൾ തുറന്നപ്പോഴാണ് വിവരമറിഞ്ഞത്. പെൻസിലിന്റെ അഗ്രത്തോളം മാത്രം വലിപ്പമാണ് ഈ വിരകൾക്കുണ്ടായിരുന്നത്. 7 മുതൽ 40 ദിവസം വരെയായിരുന്നു ഇവയുടെ ആയുസ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.